അത് കോടതി എപ്പോഴും ഒരിക്കലും പാതിയുടെ ഭാഗത്തു നിന്നല്ല ചിന്തിച്ചത്, കോടതി പ്രതിയുടെ ഭാഗത്തു നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ കോടതി തന്നെ കൂറുമാറുന്ന ഒരു അവസ്ഥ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കറക്റ്റ്, അതാണ് കൃത്യമായ വാക്ക്, കോടതി കൂറുമാറി. എന്റെ മകളോട് ഞാൻ പെരുമാറുന്നതിലും സ്നേഹവാത്സല്യത്തോടും കരുതലോടും കൂടിയാണ് ഒരു ബിഷപ്പ് ഒരു കന്യാസ്ത്രീയോട് പെരുമാറേണ്ടത്. കാരണം അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും താങ്കളിപ്പോൾ സൂചിപ്പിച്ചതാണ്, എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുന്നതിലും കൂടുതൽ കരുതലും വാത്സല്യവും സ്നേഹവും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ബിഷപ്പ്. ആ ബിഷപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അവിടെയാണ് ബിഷപ്പ് ഭൂമിയിലെ ഏറ്റവും വലിയ കുറ്റവാളിയായി മാറുന്നത്. അവരെ ഈ 16-ാം തീയതി കൊണ്ടുവരാൻ വെച്ചിരുന്ന ഞങ്ങൾ, വിധി 14-ാം തീയതി നടപ്പിലാകുമെന്നും 16-ാം തീയതി ഞാൻ നിർമ്മല എന്ന് പേരിട്ടിരിക്കുന്ന ആ കന്യാസ്ത്രീ പുറത്തു വന്ന് അവർ പൊതുസമൂഹത്തോട് സംവദിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. തൽക്കാലം അതൊന്ന് ബ്രേക്ക് ചെയ്തു. തൽക്കാലത്തേക്ക് മാത്രം അവർ വന്നിരിക്കും. ഒളിച്ചു പോവേണ്ടത് വേട്ടക്കാരനാണ്. ഒരുപക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തില് വളരെ വിചിത്രമായ ഒരു വിധിയായിരുന്നു ഫ്രാങ്കോ കേസിൽ കഴിഞ്ഞ ദിവസം കോട്ടയം കോടതിയിൽ നിന്നുണ്ടായ വിധി. ഈ കന്യാസ്ത്രീ സമരത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന, അതുപോലെ സേവ് അവർ സിസ്റ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാനും ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ ഭാരവാഹിയുമായ ശ്രീ ഫെലിക്സ് ജെ പുല്ലൂടാൻ ഈ കേസിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കാം. സാർ, ഈ വിധി, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിധിയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇത് തീർത്തും നിരാശാജനകവും അപ്രതീക്ഷിതവുമാണെന്ന് പറയാതിരിക്കാനാവില്ല. സുനിശ്ചിതമായും പ്രതി ശിക്ഷിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. കേസിൻ്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഓരോ മുന്നോട്ടുള്ള പ്രയാണത്തിലും കോടതിയിൽ വാദം നടക്കുമ്പോഴുമെല്ലാം കൃത്യമായി അതിനെ ഫോളോ ചെയ്തിരുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് എനിക്ക് വളരെ ഉറപ്പായിരുന്നു. കാരണം ആ മൊഴികൾ, പ്രത്യേകിച്ച് ഇര നൽകിയ മൊഴികൾ, അതുപോലെ തന്നെ മറ്റ് FIR പ്രസൻറ്റേഷൻ, അതുപോലെ സാക്ഷികളുടെ വിസ്താരം, പ്രത്യേകിച്ച് അവസാനം ഒരു കച്ചിത്തുരുമ്പെന്ന നിലയിൽ ജഡ്ജി ചോദിക്കുന്ന ഒരു അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ആരെയെങ്കിലും വിസ്തരിക്കാനുണ്ടോ എന്ന്. സാമാന്യഗതിയിൽ വളരെ സീനിയറായിട്ടുള്ള ക്രിമിനൽ വക്കീലുമാർ പറഞ്ഞത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് പോലും പ്രതീകയുടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഘട്ടത്തിൽ ഇനി എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാനുള്ള വഴിയുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അങ്ങനെ ചോദിച്ചിട്ട് അവർ പ്രസൻറ്റ് ചെയ്ത 9 സാക്ഷികളിൽ 7 പേര് വളരെ നിസ്സാരമായി അവിടെ തകർന്നടിയുന്നത് നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 2 സാക്ഷികളെ അവർ പിൻവലിക്കുകയാണ് ചെയ്തത്. അത്രയേറെ സുനിശ്ചിതമായൊരു വിധി അവസാന ഘട്ടത്തിൽ ഇങ്ങനെ അട്ടിമറിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ശക്തമായ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ശരിക്കും ഇതിനകത്ത് വാദി പ്രതിയായ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ജഡ്ജ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിലായത് വാദിയെ എങ്ങനെ അവിശ്വസിക്കാമെന്നതിനെക്കുറിച്ച് ഒരു ഗവേഷണം നടത്തുന്ന രീതിയിലാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. മാത്രമല്ല, സാമാന്യഗതിയിൽ ഒരു ഇരയുടെ മൊഴി, അത് പ്രത്യേകിച്ച് 2013 സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉള്ളതാണ്, ഇരയുടെ മൊഴി മാത്രം മതി റേപ്പ് കേസിൽ ആളെ ശിക്ഷിക്കാനെന്ന്. അത്രയും വ്യക്തമായ ഒരു വിധി ഉണ്ടായിട്ട് അതിനെ മുഴുവനും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇരയെ തള്ളിക്കളഞ്ഞ് ഇരയെ അവിശ്വസിച്ച് പൂർണ്ണമായും ഇര നുണ പറയുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ പ്രതിയെ പരമാവധി ഒരു ഉന്നതനായ വ്യക്തിത്വമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ആ ഉന്നതമായ വ്യക്തിത്വത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള ഒരു വ്യഗ്രത ജഡ്ജ്മെന്റിൽ കണ്ടു. മാത്രമല്ല, അഭയ കേസിൽ എല്ലാ പ്രതികളും എല്ലാ സാക്ഷികളും കൂറുമാറിയിട്ടും ഒരൊറ്റ സാക്ഷി വെച്ചുകൊണ്ടാണ് ആ കേസിൽ വിധി ഉണ്ടാവുന്നത്. അത് ഒരു ലാൻഡ്മാർക്കിംഗ് വിധിയായിരുന്നു. പക്ഷേ ഈ കേസിലെ സാക്ഷികൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞിട്ടും സാക്ഷികളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഡിഫൻസ് പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന രീതിയിലാണ് വിധി. ഞാൻ വിധി വായിച്ചതാണ്. അപ്പം ആ വിധിയിൽ വളരെ ബോധപൂർവം ഈ കന്യാസ്ത്രീ അല്ലെ ഇരയെ വിക്ടിമിനെ, ആ വിക്ടിമിൻ്റെ പേര് പോലും പറയുന്നില്ല അതിനകത്ത്, ആ PW1 എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാവുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് സത്യത്തിൽ. മാത്രമല്ല, റേപ്പ് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ജഡ്ജി വളരെയേറെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും.
ശരിക്കും അതൊരു സ്ത്രീ വിരുദ്ധമായ വിധിയാണെന്ന് പോലും പറയേണ്ടത്. സ്ത്രീ വിരുദ്ധമായ വിധിയാണെന്നതിൽ ഒരു തർക്കവുമില്ല. ഇതില് ജഡ്ജ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ ജീവിത സാഹചര്യം കൂടിയാണ്. തന്റെ മുന്നിൽ വരുന്ന തെളിവുകളെയാണ് ആസ്പദമാക്കുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായ കാര്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അപ്പോഴും ഇരയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു അവലോകനം നടത്താനായിട്ട് കോടതി തയ്യാറാവേണ്ടതുണ്ട്. ഇവിടെ ഒരു കന്യാസ്ത്രീയാണ്, കന്യാസ്ത്രീയാണെന്ന് മാത്രമല്ല കന്യാസ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സംഗതിയാണ് ഈ കുട്ടിയുടെ കന്യാത്വം എന്ന് പറയുന്നത്. ആ കന്യാത്വം ലംഘിക്കപ്പെട്ടാൽ അവൾ മരിച്ചതിന് തുല്യമാണ്, അല്ലെങ്കിൽ അവൾ മരിക്കണം, അതാണ് അതിന്റെ കന്യാസ്ത്രീ എന്ന വാക്കിന് പോലും അർത്ഥമില്ല. ആ അപ്പൊ അതുകൊണ്ട് ഈ രഹസ്യം പുറത്തു പോകാതിരിക്കാൻ പരമാവധി അവർ പരിശ്രമിച്ചിട്ടുണ്ട്. സഭയുടെ ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ മാത്രമാണ് അവർ ഈ വിഷയം ഉന്നയിച്ചത്. നൻഷിയോട് മാത്രമാണ് ഇവർ ഈ പരാതി ഇരുപത് രേഖപ്പെടുത്തിയത്. കാരണം പുറത്ത് ഇത് വരരുതെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെ വരികയാണെങ്കിൽ അത് അവരുടെ മരണമാണെന്ന് അവർ കണക്കാക്കി. മാത്രമല്ല പരാതി നോർമൽ ചാനലിലൂടെ അവർ പോയത് ആദ്യം വികാരിയോട് പറയുന്നു, പിന്നീട് അവർ ബിഷപ്പിനോട് പറയുന്നു, പിന്നീട് ആർച്ച് ബിഷപ്പിനോട് പറയുന്നു, പിന്നീട് നൻഷിയോട് വരുന്നു, അവസാനം വത്തിക്കാനിൽ വരെ അവർ പരാതിയായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ അവർ കാലതാമസം ഉണ്ടായി എന്നുള്ള രീതിയിലും അവർ തെറ്റായ വഴികളിലൂടെ പോയതെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല ഇല്ലല്ലേ. പിന്നെ അങ്ങനെ ആ വരുന്ന സന്ദർഭത്തിലാണ് അതിനെ കൗണ്ടർ ചെയ്യാനാണ് ഇവര് ഒരു കള്ളസാക്ഷിയെ കൊണ്ടുവരുന്നത്. ജയ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു കള്ളസാക്ഷി വരുന്നു. അവസാനം ജയയെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ജയ നിന്ന നിൽപ്പിൽ, കാരണം പോലീസിന്റെ അടുത്ത് അത്ര പെട്ടെന്ന് നുണ പറഞ്ഞ് ജയിക്കാനാവില്ല, ജയ പോലീസ് ചോദ്യം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പറഞ്ഞു. ചില സമ്മർദ്ദങ്ങളുണ്ടെന്നുള്ള രീതിയിൽ പോലും ജയ സമ്മതിച്ചതാണ്. പക്ഷെ അത് പ്രോസിക്യൂഷന് വേണ്ട വിധത്തില് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പ്രോസിക്യൂഷന്റെ റിപ്പോർട്ടിലുണ്ട്, എന്റെ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് മുഴുവൻ ഇരിപ്പുണ്ട്. ഞാനൊരു പുസ്തകം എഴുതിയ പോലും പ്രോസിക്യൂഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതിൽ വളരെ വ്യക്തമായി ജയ തിരിഞ്ഞ് സംസാരിച്ചു എന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി തർക്കമില്ല. 39 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 39 സാക്ഷികളും കൃത്യമായി മൊഴി പറഞ്ഞു. ഒരാള് പോലും ഹോസ്റ്റലായിട്ടില്ല. പിന്നെ വന്ന 9 സാക്ഷികളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അവര് എല്ലാവരും തകർന്നടിയുകയും രണ്ടുപേരെ നിവർത്തികേട് വന്നപ്പോ പിന്തിരിപ്പിക്കുകയും ചെയ്തതാണ്, പിൻവലിച്ചു രാമൻപിള്ള. അപ്പൊ അത്രയും സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പർട്ടിക്കുലറായി വാദി ശിക്ഷിക്കപ്പെട്ടു. അതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രേരക ശക്തി ഉള്ളതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? പ്രേരക ശക്തി ഇല്ലെന്നെങ്ങനെ പറയാനാവും? നമുക്കത് കൃത്യമായിട്ട് പറയാം, നമുക്ക് അത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ, കാരണം എവിഡൻസിന്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ സാഹചര്യങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട, ഇതിൻ്റെയൊക്കെ പിന്നിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെ മുഴുവൻ കത്തോലിക്ക സഭയെയും അടിമുടി, അവരുടെ എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയും അടിത്തറ ഇളക്കുന്ന ഒരു വിധിയാണത്. ആ വിധിക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കാനും കത്തോലിക്ക സഭ തയ്യാറാവും. നേരത്തെ താങ്കൾ അഭയ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. അഭയയുടെ ഡെഡ് ബോഡി കിണറിൽ കണ്ടു എന്ന് കോൺവെന്റിൽ നിന്നും ബിഷപ്പ് ഹൗസിലേക്ക് വിളിച്ചു പറയുമ്പോൾ, അന്നവിടെ ബിഷപ്പിന്റെ പേര് കുര്യാക്കോസ് കുന്നശ്ശേരി, കുര്യാക്കോസ് കുന്നശ്ശേരി കോൺവെന്റിലേക്ക് എത്തി നോക്കിയില്ല. കാരണം അവിടെ നിന്ന് ചെയ്തത് അടിയന്തരമായി ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. കാരണം അന്നത്തെ മുഖ്യമന്ത്രി അന്ന് ഡൽഹിയിൽ ഇരിക്കുകയാണ്. അടിയന്തരമായി അദ്ദേഹം ഡൽഹി ചെന്ന് മുഖ്യമന്ത്രിയുമായി കണ്ട് പൊളിറ്റിക്കൽ സെറ്റിൽമെന്റ് നടത്തി. അവിടെ മൈക്കിൾ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങനെ നിയോഗിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. കാരണം അവരുടെ ലക്ഷ്യം ഈ ഇരയെ സംരക്ഷിക്കലാണ്. അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പറഞ്ഞാൽ കുന്നശ്ശേരിയുടെ കഥകൾ പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ആ ദിവസങ്ങളിൽ തന്നെ അവിടെ ചെന്നിരുന്നപ്പോ നാട്ടുകാർ പറയുന്നത് കേട്ട് വാ പൊളിച്ചതാണ്. ശിക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല പ്രതികൾ, അല്ല ശിക്ഷിക്കപ്പെട്ടവർ കൂട്ടുപ്രതികൾ മാത്രമാണ്. പക്ഷെ ഈ കേസിലെ ഇപ്പോൾ നമ്മുടെ കോട്ടയം അല്ലെ എസ് പി അടക്കമുള്ള ആളുകളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും വളരെ കൃത്യമായ ഒരു കുറ്റപത്രം തയ്യാറാണ്. അതെ അതെ അതെ. പക്ഷെ ആ കുറ്റപത്രം ഒന്നും എനിക്ക് ശരിക്കും നോക്കിയാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു പോലും ഉണ്ട്. പലരും പ്രോസിക്യൂഷനെയും പോലീസിനെയും കുറ്റം പറയാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം ഇതിനു വേണ്ടി നിന്ന ആളുകളും സ്വാഭാവികമായും കുറ്റം പറയാൻ ശ്രമിക്കാറ് ഇതിനെയാണ്. പക്ഷെ ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ പറയാനാവില്ല. കാരണം ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്താണ്. പല രീതിയിൽ നമ്മളതിന്റെ എല്ലാ വശങ്ങളും വിലയിരുത്തുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ഒരു അബദ്ധം ചൂണ്ടിക്കാണിക്കാവുന്നത് ഇരയുടെ മൊബൈൽ ഫോണിന്റെ അവിടെ ഹാജരാക്കിയില്ല എന്നുള്ളതാണ്.
അത് ഹാജരാക്കണമായിരുന്നു എന്നാണ് എന്റെ സാമൂഹ്യബോധം പറയുന്നത്. കാരണം അത് ഹാജരാക്കിയാണ് വാദിച്ചിരുന്നതെങ്കിൽ ഇര ഇദ്ദേഹത്തിന് അയച്ച, ഈ ഫ്രാങ്കോ എന്ന് പറയുന്ന പ്രതിക്ക് അയച്ച മെസ്സേജിലെ വസ്തുത കൃത്യമായി ബോധ്യപ്പെടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വാദി, അതായത് കന്യാസ്ത്രീയെ ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്ന് കാണി എന്ന് രണ്ട് കാര്യമുണ്ട് സാറേ. ഒന്ന്, അവര് കാണിച്ചില്ല എവിഡൻസ്. അവരെവിഡൻസ് മാത്രമല്ലല്ലോ വേണ്ടത്, അത് വൺ ഓഫ് ദി എവിഡൻസസ് ആണ്, അല്ലാതെ പ്രധാനപ്പെട്ട എവിഡൻസ് അല്ല. മാത്രമല്ല ബിഷപ്പിന്റെ മെസ്സേജസ് കോടതിയുടെ മുന്നിൽ ഉണ്ടേ താരം, മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ ഹാജരാക്കിയില്ല, ലാപ്ടോപ്പ് ഹാജരാക്കിയില്ല എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഒന്ന് മാത്രമാണ്. അത് മാത്രം അല്ല, പോയിന്റുള്ളൂ ഞാൻ പറഞ്ഞത്. അല്ലാതെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ജയ എപ്പിസോഡാണ്, ജയയുടെ കഥയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിട്ട് ഇവരെ വളരെ, ജയയുടെ കഥ കൃത്യമായി പ്രോസിക്യൂഷൻ പൊളിച്ചടക്കി, പ്രോസിക്യൂഷൻ അല്ല പോലീസ് തന്നെ പൊളിച്ചടക്കിയതാണ്. ജയക്ക് യാതൊരു പരാതിയും ഇതിനകത്ത് അത് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം 5 ദിവസം താമസിച്ചു, പിന്നെ ഇവരുടെ ബോഡിയിലെ ചില പ്രത്യേകത അയാളെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവരുടെ കന്യാത്വം നഷ്ടപ്പെട്ടത് ജയയുടെ ഹസ്ബൻഡായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്താണെന്ന് സ്ഥാപിക്കാനായിട്ട് കോടതിക്ക് എന്തൊരു വ്യഗ്രതയാണ്, അതാണ് പറഞ്ഞത്. മാത്രമല്ല ആദ്യ ദിവസം താങ്കൾ നേരത്തെ പറഞ്ഞ സ്ത്രീത്വത്തിന്റെ പ്രശ്നം, സ്ത്രീത്വത്തിന്റെ മുഖത്ത് കൈവീശി അടിക്കുകയല്ലേ ജഡ്ജ്മെന്റ്. മാത്രമല്ല ഒരു സ്ത്രീ കോടതിയിൽ അവരിപ്പോ ആദ്യം കൊടുക്കുന്ന പരാതിയിലും പിന്നീട് FIS-നകത്തും പിന്നീട് 164 ഇതിനകത്തും എല്ലാം തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറ്റുവരാക്കാരോ ഒരു ഇര പറയുന്നതാണ്. അവരുടെ വേദനയും വിഷമങ്ങളും വിഷമങ്ങളും കൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ ചില സ്കലതകളുണ്ടാവാം, പക്ഷെ അതിനെ എടുത്തു കാണിച്ചിട്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത്? അവിടെയാണ് ഒരു നിശ്ചിതമായ ലൈനിലൂടെയായിരുന്നു, ലക്ഷ്യത്തിലൂടെയായിരുന്നു ജഡ്ജ്മെന്റ് സഞ്ചരിച്ചെന്ന് പറയേണ്ടി വരുന്നത്. അതൊരു സംശയമൊന്നുമില്ല തന്നെയല്ല. അതിനകത്ത് ഇപ്പം ഡിഫൻസ് കഴിഞ്ഞ ദിവസം ഡിഫൻസിന്റെ വക്കീൽ പറഞ്ഞൊരു കാര്യം, ഇവര് സഭയ്ക്കകത്ത് തന്നെയുള്ള ചില ഗ്രൂപ്പുകൾ തമ്മിലുള്ള പടൽപടക്കങ്ങളും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കേസ് ചമച്ചുകൊണ്ട് വന്നുള്ള രീതിയിൽ സംസാരിക്കുണ്ടായി. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകളായിട്ടും ഈ കന്യാസ്ത്രീകൾക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കന്യാസ്ത്രീയെ കണ്ടത് വളരെ അടുത്താണ്, എങ്കിലും ഈ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പോലും അറിയുന്നത് മാധ്യമങ്ങളിലൂടെ ജൂൺ മാസത്തിന് ശേഷം വന്ന വാർത്തകളിലൂടെയാണ്. അപ്പോഴാണ് ഞങ്ങളൊക്കെ ഈ വിഷയം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെന്നും ഞങ്ങളെപ്പോലുള്ളവർ സഭയിലെ ഇത്തരം അട്രോസിറ്റിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ലിങ്ക് ഉണ്ടാവുന്നത്. അപ്പൊ അവരെ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ ഒരാളോട് അവര് പറഞ്ഞത് എല്ലാവർക്കും വാർത്തകൾ മതി, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്നാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും അവസാനം വരെ. അങ്ങനെയാണ് ഒരു ബന്ധം ഉണ്ടാവുന്നത്. അല്ലാതെ ഇവരായിട്ട് എന്ത് ബന്ധം? അല്ല, അത് മാത്രമല്ല JCI-യുടെയോ KCRMO ഒന്നും ആ തരത്തിലൊരു ഇടപെടലുകളോ അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. KCRMO-ന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഈ KCRMO ഒക്കെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അവിടെ ജോർജ് ജോസഫാണ് ആദ്യം ചെല്ലുന്നത്. ജോർജ് ജോസഫ് ചെല്ലുമ്പോ പോലീസുകാരകത്ത് കേറ്റിട്ട് പോലുമില്ല. അപ്പൊ ജോർജ് ജോസഫ് പറഞ്ഞു, അതിനോട് പറഞ്ഞു, കാണാൻ പോലും പറ്റിയിട്ടില്ല, നമ്മളവിടെ ചെന്നിട്ട് അടുപ്പിക്കണില്ല എന്ന് ആ രീതിയായിരുന്നു. അപ്പൊ അത്രയും ബന്ധങ്ങളില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല അതിനകത്ത് ഡിഫൻസ് മറ്റൊന്ന് പറയുന്നത്, ഇവര് കുറെ ഇവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോ അതിനുവേണ്ടി ബോധപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥയെന്നൊക്കെ രീതിയിലാണ് ഡിഫൻസ് മറ്റൊരു ആരോപണം അതിനകത്ത് ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇവരെ മദർ സുപ്പീരിയർ സ്ഥാനത്തുനിന്ന് മാറ്റി ഇവർക്ക് കുറെ അധികാരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്താണെന്ന് പറയാം. ശരിക്കും അങ്ങനെയാണെങ്കിൽ 2013 വരെയാണ് ഇവര് മദർ സുപ്പീരിയർ ആയിരുന്നത്. നീണ്ട 9 വർഷം, അതായത് സാധാരണ കോൺഗ്രിഗേഷന്റെ, MJ കോൺഗ്രിഗേഷന്റെ എത്ര വർഷമൊന്നും എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ സാധാരണ കോൺഗ്രിഗേഷന് 3 വർഷമാണ് ഒരു ടേം. ആ 3 വർഷത്തെ ടേം 3 ടേം ആയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ഇല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതിലാർക്കും പരാതി ഉണ്ടാവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്തത് ആരാണ്? ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന് മുമ്പേ വരുന്ന ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് മുമ്പേ ഉണ്ടായിരുന്ന അനിൽകുണ്ടോയാണ് ഇവരെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് അവരെ മറ്റൊരു ഒരു കോൺവെന്റിന്റെ സുപ്പീറാക്കി വിടുന്നു. അങ്ങനെയാണ് ഇവരുടെ കുറവിലങ്ങാട് വരുന്നത്. ഈ കുറവിലങ്ങാട് വന്നതിന് ശേഷം മാത്രമാണ് ഈ കന്യാസ്ത്രീ ഫ്രാങ്കോയുമായി ഒരു ബന്ധമുണ്ടാവുന്നത്. ഇപ്പോൾ ജഡ്ജ്മെന്റിൽ അതും ഒരു തെറ്റായ സൂചനയുണ്ട്. ഈ ജഡ്ജ് പ്രതിയും വാദിയും തമ്മിൽ വളരെ നേരെ കാലങ്ങളായി ബന്ധമുണ്ടെന്ന്, അങ്ങനെ ബന്ധമില്ല. പിന്നെ ഡൽഹിയിലെ ഒരു സഹമെത്രാനായിരുന്ന ഒരാളും മറ്റൊരു രൂപതയിലെ ഒരു കോൺഗ്രിഗേഷന്റെ കന്യാസ്ത്രീയും തമ്മിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡ് തമ്മിൽ എന്ത് ബന്ധമുണ്ടാവും? അത് വളരെ നിസ്സാര ബന്ധങ്ങൾ മാത്രം. വ്യക്തിബന്ധം ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായത് ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ വരുമ്പോഴും
ഇവരൊരു അടുക്കളയുടെ പണിയോട് ബന്ധപ്പെട്ടാണ് ഇയാളായിട്ട് ബന്ധപ്പെടുന്നത്. ആ അടുക്കളയുടെ പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം അതിൻ്റെ പണി കാണാൻ ഇയാൾ വരുന്നു. അന്ന് കണ്ട് തിരിച്ചുപോയി അതിനടുത്ത ദിവസം പിന്നെ വന്നിട്ട് അതിന് അന്ന് സാങ്ഷൻ കൊടുത്തിട്ട് പോയി. പിന്നീട് ഇവർ തമ്മിൽ ബന്ധമുണ്ടായി. അതിനുശേഷമാണ് ഈ ഇവരുടെ ഒരു ചേച്ചിയുടെ മകൻ്റെ കുർബാന കൈക്കൊള്ളപ്പാട് ചടങ്ങിൽ പങ്കെടുക്കാൻ ബിഷപ്പ് സമ്മതിക്കുന്നത്. അല്ലാതെ ഇതൊരു നൂറ്റാണ്ട് പഴക്കമുള്ളതോ ഒരു വർഷം പഴക്കമുള്ളതോ പോലും ബന്ധമല്ല. അത് മാത്രമല്ല, ഇതിനകത്ത് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന സംഭവം ഉണ്ടായി അല്ലെങ്കിൽ റേപ്പ് നടന്നത് പറയുന്നത് പിറ്റേ ദിവസം പോലും ഈ ബിഷപ്പിനൊപ്പം ഈ കന്യാസ്ത്രീ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഇവര് ഒരു എവിഡൻസ് ആയിട്ടോ അതെങ്ങനെ എവിഡൻസ് ആയിട്ട് വരാൻ പറ്റുന്നത്? അന്ന് എങ്ങനെയാണ് ആ കന്യാസ്ത്രീ അവിടെ പോയതെന്നാണ് കോടതി ആദ്യം ചിന്തിക്കേണ്ടത്. തലേ ദിവസം രാത്രി ഇയാൾ ഇവിടെ വന്നു വരികയും ഇവളെ ബലാത്കാരം ചെയ്യുകയും ചെയ്യുന്നു. അത് പുറത്തറിയരുതെന്ന് മനസ്സിന്റെ ആഴത്തിൽ ആഗ്രഹിച്ചു. അവൾ ആദ്യം മരിക്കാനാണ് ആഗ്രഹിച്ചത് എന്നോട് പറഞ്ഞത്. മരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് മരണം, ഇവരൊക്കെ മരണാനന്തര ജീവിതം സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു വലിയ തിന്മ ചെയ്താൽ എൻ്റെ സ്വർഗം നഷ്ടപ്പെടുമെന്നുള്ള ഭയപ്പാടിൽ അവർ ആത്മഹത്യയിൽ നിന്നും പിന്തിരിയുകയാണ്. അങ്ങനെ പിന്തിരിഞ്ഞിട്ടാണ് അവർ ഈ രഹസ്യമായി ഇത് സൂക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് കന്യാശ്രീ ഇയാളോടൊപ്പം അവിടെ പോയില്ലെങ്കിൽ അത് വല്ലാത്ത ഒരു എംബറാസ്മെന്റിന് അവസരമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിർബന്ധിതയായി അവൾ ഇയാളുടെ കാറിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ പങ്കെടുത്ത ഒരു വീഡിയോന്റെ ഒരു പീസ് ഇയാൾ ഇവിടെ കാണിച്ചു. ഇവള് വളരെ ഉല്ലാസവതിയായിരിക്കുന്നു എന്ന്. അത് അവിടെ വെച്ച് തന്നെ ഇവര് വാദി തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് വീഡിയോ കംപ്ലീറ്റ് അല്ല, ആ വീഡിയോന്റെ ചില ഭാഗങ്ങളിൽ ഞാൻ കരയുന്ന പോർഷൻ പോലും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ വീഡിയോ കോടതിക്ക് ബോധ്യപ്പെടുത്തിയതാണ്. പിന്നെ എന്തുകൊണ്ട് കോടതി ഇങ്ങനെ പറയുന്നു? അപ്പോൾ ഇവർ മാറിയിരുന്ന് കരയുന്നതും ഇവരെ ചേച്ചിയും മറ്റു ബന്ധുക്കളും വന്ന് നീ എന്താണ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇവൾ ഹാപ്പി അല്ലായിരുന്നെന്ന് വ്യക്തമല്ലേ? അപ്പോൾ അത് കോടതി എന്തുകൊണ്ട് കൺസിഡർ ചെയ്തില്ല? കൺസിഡർ ചെയ്യാതല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് കോടതി എപ്പോഴും ഒരിക്കലും വാദിയുടെ ഭാഗത്തു നിന്നല്ല ചിന്തിച്ചത്, ഭാഗത്തു നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കോടതി തന്നെ കൂറുമാറുന്ന ഒരു അവസ്ഥ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. കറക്റ്റ്, അതാണ് കൃത്യമായ വാക്ക്, കോടതി കൂറുമാറി. പിന്നെ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഇവിടുത്തെ സാധാരണ സ്ത്രീകൾ. ഞാൻ ഈ കന്യാസ്ത്രീ പോട്ടെ, ഞാൻ എൻ്റെ മനസ്സിലെ ചിന്ത മറ്റൊരു തലത്തിലാണ് വരുന്നത്. ഒരു കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പർ ക്ലാസ്സാണ്. ആ അപ്പർ ക്ലാസ്സിലെ ഒരു കന്യാസ്ത്രീക്ക് പോലും ഇവിടെ നീതി ലഭിക്കുന്നില്ലെങ്കിൽ ഇവിടെ തെരുവിലലയുന്ന സാധാരണ പെണ്ണുങ്ങൾക്ക്, അന്നേപ്പത്തിന് തെണ്ടി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക്, നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ പുരുഷന്റെ സംരക്ഷണമില്ലാതെ കിടന്നുറങ്ങുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് അവർ ഈ നിയമത്തിനെ വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് നീതി കിട്ടുന്നത്? ഇതെല്ലാം നിഷേധിക്കുകയല്ലേ? അല്ല, അത് മാത്രമല്ല, ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവരെല്ലാ ജീവിത ലൗകിക ജീവിതത്തിന്റെ അല്ല കുടുംബം മറ്റു ജീവിതങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവരൊരു പ്രത്യേക ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ഇതൊരു പുതിയ അനുഭവം മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല? എന്തായിരിക്കും അവരുടെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയാം? ഇവരുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു അച്ഛൻ, ഞാൻ രണ്ട് പെൺമക്കളുടെ അച്ഛനാണ്. എൻ്റെ മകളോട് ഞാൻ പെരുമാറുന്നതിലും സ്നേഹവാത്സല്യത്തോടും കരുതലോടും കൂടിയാണ് ഒരു ബിഷപ്പ് ഒരു കന്യാസ്ത്രീയോട് പെരുമാറേണ്ടത്. കാരണം അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും താങ്കളിപ്പോൾ സൂചിപ്പിച്ചതാണ്, എല്ലാ ജീവിത സാഹചര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കുന്നതിലും കൂടുതൽ കരുതലും വാത്സല്യവും സ്നേഹവും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു ബിഷപ്പ്. ആ ബിഷപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അവിടെയാണ് ബിഷപ്പ് ഭൂമിയിലെ ഏറ്റവും വലിയ കുറ്റവാളിയായി മാറുന്നത്. അയാൾക്ക് ഒരു കാരണവശാലും ഒരു വിടുതൽ എന്നൊരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ സാറേ, ശരിക്കും ബിഷപ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. ഇനി അയാൾക്ക് ഇങ്ങനെ ബിഷപ്പായിട്ടിരിക്കാം? അത് ഞാൻ ഇന്നലെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു പത്രപ്രസ്താവന പച്ച ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പോപ്പിനൊരു പരാതി ഉൾപ്പെടെ മറ്റൊന്നുമല്ല, ബ്രഹ്മചര്യം എന്ന് പറയുന്നത് കത്തോലിക്ക വൈദികർക്ക് നിർബന്ധമാണ്. അങ്ങനെ ബ്രഹ്മചര്യം ലംഘിച്ചു, അറിഞ്ഞുകൊണ്ട് ലംഘിച്ചു, അത് ഇയാൾ അവിടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അന്യോന്യം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധം നടന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നടന്നെങ്കിൽ കന്യാസ്ത്രീ മാറി നിൽക്കട്ടെ, ഈ മനുഷ്യൻ എങ്ങനെയാണ് മെത്രാനാവണ്ട ഒരു പുരോഹിതനായി തുടരുന്നത്? കത്തോലിക്ക സഭയ്ക്ക് ഇതിനെന്ത് മറുപടി പറയാനുണ്ട്? ലോകം മുഴുവനും
നീതി നടപ്പാക്കണമെന്നും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന പോപ്പ് ഫ്രാൻസിസിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു. അല്ല, മാത്രമല്ല, പൊതുസമൂഹത്ത് പറയണ്ടി അദ്ദേഹത്തിന് ഇപ്പം സ്വീകരണം നൽകുന്ന ആളുകളുണ്ടല്ലോ, അദ്ദേഹത്തെ ഓർത്തി നടക്കുന്ന ആൾ പറയേണ്ട ഒരു മറുപടിയല്ലേ? എങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ തുടരാൻ കഴിയും? ഒരു പൗരോഗിത്യത്തിൽ അസ്പേർദ കാതലിക്ക് ഉദാശകളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ അവിടെയാണ് കത്തോലിക്ക സഭയുടെ അപജയം എന്ന് പറയുന്നത്? സഭ ഇന്നലത്തെ സഭയല്ല. ഞങ്ങളൊക്കെ സഭയുമായി കൊമ്പ് കോർത്തിട്ടുണ്ടെങ്കിൽ സഭയുടെ ധാർമ്മിക മൂല്യച്യുതിയിലുണ്ടായ തകരാറ് കൊണ്ടാണ്. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിച്ച മെത്രാന്മാർക്കെതിരെ പരസ്യ പോരു വിളിയോടുകൂടി പുറത്തിറങ്ങി വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും അവരുടെ അപജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ സഭയല്ല, ക്രിസ്തുവും ഈ സഭയുമായി ഒരു ബന്ധവുമില്ല. അദ്ദേഹത്തെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവിനെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു സഭയെ ഇവരുണ്ടാക്കിയിരിക്കുകയാണ്. 2013 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മതമായി എസ്റ്റാബ്ലിഷ് ചെയ്ത ക്രിസ്തുമതം, ആ ക്രിസ്തുമതം കോൺസ്റ്റന്റൈൻ്റെ പാരമ്പര്യമാണ് തുടരുന്നത്, ക്രിസ്തുവിൻ്റെ പാരമ്പര്യമല്ല. അവിടെ ക്രിസ്തുവിൻ്റെ യാതൊരു ലാഞ്ഛനയുമില്ല. ഇവരെപ്പോഴും കിരീടവും ചെങ്കോലും അധികാരവും എല്ലാം വച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തുകയാണ്. യേശു ദാസനാകാൻ പറഞ്ഞപ്പോൾ ഇവർ യജമാനൻ്റെ യജമാനനാവുകയാണ്. അവിടെയാണ് കത്തോലിക്ക സഭ നിൽക്കുന്നത്. വാസ്തവത്തിൽ ഈ സഭാ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുറത്തു വരേണ്ട കാലമായി കഴിഞ്ഞു, പൊളിച്ചു പണിയേണ്ട സമയമായി കഴിഞ്ഞു. വലിയ താമസമൊന്നുമില്ല. പക്ഷേ അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഇപ്പം സാഹചര്യത്തിൽ നമ്മളിപ്പോൾ SOS ഒരു അപ്പീൽ കേസുമായിട്ട് പോകാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പീൽ പോയാൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ എന്താണ്? അപ്പീലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 100% പ്രതീക്ഷയാണ്. നിലവിൽ കേസ് 50% ജയിച്ചു കഴിഞ്ഞു. കാരണം വളരെ വ്യക്തമായി ഇത് ഇവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രോസിക്യൂഷന്റെ ചില ലിങ്കുകൾ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ലിങ്കുകൾ കൃത്യമായി കൂട്ടിയോജിപ്പിക്കപ്പെട്ടിരിക്കും എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ. അതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിദഗ്ധരായ നിയമ പണ്ഡിതന്മാർ, നല്ല പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങളെ പിന്തുണയ്ക്കാനുണ്ട്. അവരുടെ സഹായവും അവരുടെ പിന്തുണയുമെല്ലാം അക്ഷുറ ചെയ്ത് കഴിഞ്ഞു. ദേശീയ തലത്തിൽ സുപ്രീം കോടതിയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വക്കീലന്മാരെ നമുക്ക് സൗജന്യമായി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പൈസ പ്രതിഫലം വാങ്ങാതെ. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ സത്യം എല്ലാ കാലവും പറയുകയും മൂടിവെക്കാനാവില്ല, അത് പുറത്തു വന്നിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ കന്യാസ്ത്രീകൾ രംഗത്തേക്ക് വരും, പുറത്തേക്ക് വരുമോ? തീർച്ചയായും. അവരെ ഈ 16-ാം തീയതി കൊണ്ടുവരാൻ വെച്ചിരുന്ന ഞങ്ങൾ, വിധി 14-ാം തീയതി നടപ്പിലാകുമെന്നും 16-ാം തീയതി ഞാൻ നിർമ്മല എന്ന് പേരിട്ടിരിക്കുന്ന ആ കന്യാസ്ത്രീ പുറത്തു വന്ന് അവർ പൊതുസമൂഹത്തോട് സംവദിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. തൽക്കാലം അതൊന്ന് ബ്രേക്ക് ചെയ്തു. തൽക്കാലത്തേക്ക് മാത്രം അവർ വന്നിരിക്കും. ഒളിച്ചു പോവേണ്ടത് വേട്ടക്കാരനാണ്, വേട്ടയാടപ്പെട്ടവരല്ല. ഈ കന്യാസ്ത്രീകൾക്ക് ആ കോൺവെന്റ് ഇനിയും ഇത്തരം ഒരവസ്ഥയിൽ ബിഷപ്പിന്റെ കീഴിലുള്ള ഈ കോൺവെന്റില് അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് സർവേ. അവരുടെ സുരക്ഷിതത്വം എന്ത് വില കൊടുത്തും ഞങ്ങൾ അക്ഷുറിയും, അതിനേത് അറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അവരുടെ സുരക്ഷിതത്വവും അവരുടെ പരിപൂർണ സംരക്ഷണവും SOS ഇപ്പോൾ മാത്രമല്ല, കേരളത്തിലെ എത്രയോ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ അല്ല, കേരളത്തിന്റെ തന്നെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. കാരണം കേരളമാണ് അപമാനിക്കപ്പെട്ടിരിക്കുന്നത് അർത്ഥത്തിൽ. കേരളത്തിലെ ജനതയും കേരളത്തിലെ സ്ത്രീത്വവും പൂർണ്ണമായിട്ട് അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പൂർണ്ണമായിട്ടും ഈ കന്യാസ്ത്രീകൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും അവരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന നിലയിലും അവരേത് തരത്തിലും സംരക്ഷിക്കുമെന്നാണ് SOS ചെയർമാൻ കൂടിയായ സാറ് പറയുന്നത്. സാറ് ഒന്നുകൂടി പറഞ്ഞ് അതേക്കുറിച്ച് ഒന്ന് അവസാനിപ്പിക്കും. അവരവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പുനരധിവാസത്തെക്കുറിച്ചല്ല ഇപ്പം ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഏതെങ്കിലും ആരെയും വിലക്കെടുക്കുന്ന കത്തോലിക്ക സഭ അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് എത്തിയാൽ അതിനെയും തരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ മനസ്സിലല്ല ഒരുക്കി കഴിഞ്ഞു. അത് ഇവർക്കെന്നല്ല, കേരളത്തിൽ നിന്ന് ഇനി ഏത് കന്യാസ്ത്രീക്കും സഭയുടെ പീഡനങ്ങൾ കൊണ്ട് പുറത്തു പോരേണ്ട ഘട്ടം വന്നാൽ അവർ ചെയ്തിരിക്കും. അതിനെപ്പറ്റി തർക്കമില്ല. പക്ഷേ അതെ അതെ, ഞങ്ങൾ സേവ് അവർ സിസ്റ്റേഴ്സ് എന്നൊരു തർക്കമില്ല. അതോടൊപ്പം ഇവരെ ഒരു കാരണവശാലും ആ കോൺവെന്റിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവരവിടെ താമസിച്ചിരിക്കും. എത്ര വലിയ ശക്തി വന്നാലും അതിനെ നേരിടും. മാത്രമല്ല, ഇന്ത്യയുടെ നിയമം, കാനോൺ നിയമമല്ല, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റ് 2015 പാസ്സാക്കിയിട്ടുണ്ട് സ്ത്രീ സുരക്ഷ.
ആ നിയമമനുസരിച്ച് ഏതൊരു സ്ത്രീക്കും, കന്യാസ്ത്രീ ആവണ്ട ആരുമാവട്ടെ, ഏതൊരു സ്ത്രീക്കും സ്വന്തം എവിടെ താമസിക്കുന്നുവോ അവിടെ അവളുടെ ഇഷ്ടപ്രകാരമല്ലാതെ അവിടെ നിന്ന് ഇറക്കി വിടാൻ അവകാശമില്ല. ആ സംരക്ഷണത്തിൻ്റെ ബലം ഉപയോഗിച്ച് തന്നെ, ഇന്ത്യയുടെ ഭരണഘടനയുടെ ബലം ഉപയോഗിച്ച് അവരവിടെ തുടരും. അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോകും.